നമ്മുടെ സംസ്ഥാനം എല്ലാ കാര്യങ്ങളിലും വേറിട്ട് നിൽക്കുന്ന ഒരു നാടാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ സംസ്ഥാനത്തിന് പല കാര്യങ്ങളിലും ഒന്നാം സ്ഥാനമാണുള്ളത്. അതേപോലെ തന്നെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു നാടുമാണ് നമ്മുടേത്. നമ്മുടെ നാടിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഭാഗമായി ഗോൾഡ് സോൺ കൺട്രി എന്ന വിളിപ്പേര് നേരത്തെ തന്നെ നമ്മുടെ നാടിലുണ്ട്. അതിൻ്റെ ഭാഗമായി ധാരാളം ടൂറിസ്റ്റുകൾ കേരളത്തിന് പുറത്ത് രാജ്യത്തിനകത്തുള്ളവരും രാജ്യത്തിന് പുറത്തുള്ളവരും നമ്മുടെ നാട്ടിലേക്ക് വന്നു വരികയാണ്. കോവിഡിൻ്റെ ഘട്ടത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായെങ്കിലും കോവിഡ് കഴിഞ്ഞതിന് ശേഷം നല്ല നിലയിൽ തന്നെ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെയും വിദേശ ടൂറിസ്റ്റുകളുടെയും വരവ് വർദ്ധിച്ചതായിട്ടാണ് കാണാൻ കഴിയുക. ഇങ്ങനെ നമ്മുടെ നാട് കാണുന്നതിന് വേണ്ടിയും ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടിയും ആളുകൾ വരുമ്പോൾ അവർ സംതൃപ്തരായി തിരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാവണം. കേരളത്തിൻ്റെ ഏത് ഭാഗമെടുത്താലും സഞ്ചാരികൾക്ക് ഹരം പകരുന്ന നാടാണ് നമ്മുടേത്. അപ്പോൾ കേരളത്തിൽ എവിടെ പോയാലും അവിടമെല്ലാം നല്ല ശുചിത്വം പാലിച്ചിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. സാധാരണ നമ്മൾ പറയുന്ന വൃത്തിയും വെടിപ്പും ഉണ്ടാവുക. കുറച്ച് നാൾ മുൻപ് നമ്മുടെ നാട്ടിൽ വല്ലാത്തൊരു സംസ്കാരം നിലനിന്നിരുന്നു. അത് മാലിന്യം വലിച്ചെറിയുന്നൊരു സംസ്കാരമായിരുന്നു. എന്നാൽ നല്ല മാറ്റം പൊതുവെ ആ കാര്യത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ നാട് ഒന്നാകെ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിലെ ജനങ്ങളാകെയും ഒന്നായി ചേർന്നുകൊണ്ടാണ് അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ മാലിന്യം വലിച്ചെറിയുന്നത് അവസാനിപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായി എന്ന് പറയാറായിട്ടില്ല. ഇപ്പോഴും അപൂർവം ചിലയിടങ്ങളിൽ ആ പ്രവണത നിലനിൽക്കുന്നുണ്ട്. പൊതുവെ നേരത്തെയുള്ള അവസ്ഥയുമായി താരതമ്യപ്പെടുത്തിയാൽ വലിയ പുരോഗതിയാണ് സംസ്ഥാനത്താകെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ നഗരങ്ങളിലുള്ള
മാലിന്യം. അതിനെ പരിഹാരം കാണുക എന്നത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഖരമാലിന്യം, ആ ഖരമാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം, ആ ലക്ഷ്യത്തോടെയാണ് ലോകബാങ്കിൻ്റെയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെയും സഹായത്തോടെ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി നമ്മുടെ നാട്ടിൽ ആരംഭിക്കാൻ തീരുമാനിച്ചത്. അതിനാണ് ഇന്നിവിടെ തുടക്കമാകുന്നത്. 2,400 കോടി രൂപയുടെ പദ്ധതിയാണിത്. അത്യാധുനികവും ശാസ്ത്രീയവുമായ മാലിന്യ പരിപാലന സംവിധാനങ്ങളാണ് നമ്മുടെ എല്ലാ നഗരസഭകൾക്കും ലഭ്യമാക്കാൻ പോകുന്നത്. നാം പല കാര്യങ്ങളിലും മുന്നിലാണെന്ന് പറയുമ്പോഴും ഇക്കാര്യത്തിൽ നമ്മളിപ്പോൾ പുറകിലാണ്. ലോകത്ത് പലയിടങ്ങളിലും നല്ല നിലക്ക് നടപ്പാക്കിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു അസാധ്യമായ കാര്യമല്ല എന്നർത്ഥം. സാധ്യമായ കാര്യമാണ്, തെളിയിക്കപ്പെട്ട കാര്യമാണ്, വിജയിച്ച ഇടങ്ങളുണ്ട്. ലോകത്ത് ഒരുപാട് വിജയിച്ച ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ മാലിന്യ പരിപാലനത്തിന് മാലിന്യമുക്ത നവകേരളം, ഈ ഒരു ക്യാമ്പയിനാണ് നമ്മൾ തുടക്കമിട്ടിരുന്നത്. ഇവിടെ പറഞ്ഞു 2024 കേരളത്തെ മാലിന്യ പരിപാലന രംഗത്ത് നല്ല രീതിയിൽ മാറ്റിയെടുക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റ് ചില രാജ്യങ്ങളുടെ തലത്തിലേക്ക് ഉയരാനാണ് നാം ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായാണ് ഇന്നിവിടെ ഈ ഖരമാലിന്യ പരിപാലന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനൊരു പ്രത്യേകത, അതിവേഗത്തിലാണ് നമ്മുടെ നാട് നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കണക്ക് 2035 കേരളത്തിൻ്റെ ജനസംഖ്യയുടെ ഏതാണ്ട് 90% നഗരങ്ങളിൽ ജീവിക്കുന്നവരായി കണക്കാക്കപ്പെടുന്നതാണ്. എല്ലാവരും നഗരങ്ങളിലേക്ക് പോകുന്നല്ല, നഗരം എല്ലായിടങ്ങളിലേക്കും വ്യാപിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ 90% ആളുകളും നഗരങ്ങളിൽ ജീവിക്കുന്നവരായി മാറുന്നു. ഇപ്പം തന്നെ നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്താൽ ഒരു വലിയ പട്ടണ പ്രതീതിയാണ് ഏത് പ്രദേശത്ത് പോയാലും കാണാൻ നമുക്ക് കഴിയുക. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നഗരവൽക്കരണം ചില സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറന്നു തരും. അതേസമയം ചില വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യും. സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക, അത് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ പ്രധാനമാണ് ഉയർന്നു വരുന്ന വെല്ലുവിളികളെ നേരിടുക എന്നത്. നഗരവൽക്കരണം
തുറന്നു തരുന്ന സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ശ്രമം നാം ആരംഭിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം പ്രകൃതിയോടിണങ്ങിയ വികസന മാതൃകൾ അവതരിപ്പിക്കുക, മലിനീകരണം കുറഞ്ഞ ഗതാഗത സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക, മാലിന്യ സംസ്കരണത്തിന് നൂതന മാർഗങ്ങൾ അവലംബിക്കുക, ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ കൂടി നാം ഏറ്റെടുക്കുകയാണ്. അവയിൽ തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തെ വളരെ സവിശേഷമായി നാം സമീപിക്കേണ്ടതുണ്ട്. മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയ മാതൃകകൾ തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2016 മുതൽ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ബഹുമുഖമായ പ്രവർത്തനങ്ങൾ നാം ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നത്. നമുക്ക് പ്രതീക്ഷിച്ച രീതിയിൽ പൂർണ്ണമായി വിജയിക്കാനായിട്ടില്ല. എന്നാൽ നല്ല നിലക്ക് നമുക്ക് പുരോഗതി ഉണ്ടായിട്ടുമുണ്ട്. സാമൂഹിക വികസന സൂചികകളിൽ മുന്നിട്ട് നിൽക്കുകയും രാജ്യത്തിനാകെ മാതൃകയാവുകയും ചെയ്യുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. അപ്പോൾ മാലിന്യ സംസ്കരണ രംഗത്തും രാജ്യത്തിനും ലോകത്തിനും മാതൃകയായി ഉയരാൻ നമുക്ക് കഴിയണം. അതിന് സഹായകമാകും വിധമാണ് ഈ മാലിന്യമുക്ത നവകേരളം പദ്ധതിക്ക് നാം തുടക്കമിട്ടിട്ടുള്ളത്. ഒരു പ്രശ്നം ജൈവമാലിന്യവും അജൈവ മാലിന്യവും ഉറവിടത്തിൽ വെച്ച് തന്നെ തരംതിരിക്കൽ. അതോടൊപ്പം അജൈവ മാലിന്യത്തിൻ്റെ വാതിൽപ്പടി ശേഖരണം, ജൈവമാലിന്യത്തിൻ്റെ നമ്മുടെ സംസ്ഥാനത്തുള്ള ജൈവമാലിന്യ കാര്യങ്ങളിൽ നല്ല തോതിലുള്ള ശാസ്ത്രീയമായ സംസ്കരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം വലിയൊരു പ്രശ്നമായി തീർന്നു വരുന്നതാണ് പൊതു ഇടങ്ങളിൽ, പ്രത്യേകിച്ച് പട്ടണപ്രദേശങ്ങളിൽ ഉള്ള മാലിന്യ കൂമ്പാരങ്ങൾ. അപ്പോൾ ആ മാലിന്യ കൂനകൾ ഒഴിവാക്കാൻ നമുക്ക് കഴിയണം. ജലാശയങ്ങളുടെ സംരക്ഷണം, ഇത് ജനങ്ങൾ തന്നെ വലിയ തോതിൽ ഏറ്റെടുത്തൊരു പദ്ധതിയാണ്. പക്ഷെ നമുക്ക് പൂർണ്ണതയിലെത്തിക്കാനായില്ല. അതിനിയും നല്ല രീതിയിൽ തുടരേണ്ടതായിട്ടുണ്ട്. ഇതുവരെ നമ്മുടെ വാതിൽപ്പടി ശേഖരണം നല്ല തോതിൽ ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞത് 422 തദ്ദേശ സ്ഥാപനങ്ങളിൽ 90% കൂടുതൽ വാതിൽപ്പടി ശേഖരണം ഉറപ്പുവരുത്താനായിട്ടുണ്ട്. ഇതിൽ ഏർപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങൾ 33,378 പേരാണ്. ജൈവ കമ്പോസ്റ്റ് യൂണിറ്റുകളുടെ വിതരണവും സോക്പിറ്റുകൾ, ബയോഗ്യാസ് പ്ലാന്റുകൾ, കമ്പോസ്റ്റ് പ്ലാന്റുകൾ ഇവയുടെ എല്ലാ നിർമ്മാണവും ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കി വരികയാണ്.
74 ശതമാനം വീടുകളിലും 63 ശതമാനം സ്ഥാപനങ്ങളിലും ഉറവിടത്തിൽ വെച്ച് തന്നെ മാലിന്യം തരംതിരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മാലിന്യ സംസ്കരണ രംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനം, ഇതിന് ഈ ഘട്ടത്തിൽ നാം വലിയ ഊന്നലാണ് നൽകുന്നത്. നഗരമാലിന്യ സംസ്കരണത്തിന് അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കാനാണ് ഖരമാലിന്യ പരിപാലനത്തിന് പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. മാലിന്യ പരിപാലന രംഗത്ത് പ്രാവീണ്യമുള്ളവരുണ്ട്, അവരുടെ സേവനം ലഭിക്കുന്നില്ല എന്നത് നമ്മുടെ നഗരസഭകൾ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. ഇത് പരിഹരിക്കാനായി സാങ്കേതിക വിദഗ്ധരുടെ സഹായം ഈ പദ്ധതിയുടെ ഭാഗമായി നഗരസഭകൾക്ക് ലഭ്യമാക്കും. മാലിന്യ ശേഖരണം മുതൽ സംസ്കരണം വരെയുള്ള എല്ലാ മേഖലകളിലും സുസ്ഥിര സംവിധാനങ്ങൾ കൊണ്ടുവരാനാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ജൈവമാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക, അതിന് കഴിയാത്ത മേഖലകളിലെ കേന്ദ്രീകൃത ജൈവമാലിന്യ സംവിധാനങ്ങൾ, സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കുക. ഇതിനായി നഗരങ്ങളിലെ ബയോഗ്യാസ് ഉപയോഗിച്ചുള്ള CNG സംവിധാനം, ബയോ പാർക്കുകൾ ഇവയെല്ലാം നിർമ്മിക്കാനാകും. അതോടൊപ്പം അജൈവ മാലിന്യ പരിപാലനത്തിനായി ആധുനിക രീതിയിലുള്ള മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളും റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റികളും സ്ഥാപിക്കും. ഖരമാലിന്യം വാതിൽപ്പടിക്കൽ ശേഖരിക്കുന്നതിനും പരിപാലന കേന്ദ്രത്തിൽ എത്തിക്കുന്നതിനും വേണ്ട ചെറുതും വലുതുമായ ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കും. ഇതിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങളെ GPS സംവിധാനത്തിലൂടെ നിരീക്ഷിക്കുകയും ചെയ്യും. സാനിറ്ററി വേസ്റ്റ് ശേഖരണവും നിർമ്മാർജ്ജനവും ലക്ഷ്യം വെച്ച് എല്ലാ നഗരസഭകളിലും ശാസ്ത്രീയവും അത്യാധുനികവുമായ സാനിറ്ററി വേസ്റ്റ് ഡിസ്പോസൽ സംവിധാനം ഒരുക്കുന്നതാണ്. അങ്ങനെ മാലിന്യ സംസ്കരണത്തിനായി നഗരങ്ങളിൽ മികവാർന്ന അടിസ്ഥാന സൗകര്യം ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ രീതികൾക്കാണ് നാം മുൻഗണന നൽകി വരുന്നത്. ഖരമാലിന്യ സംസ്കരണത്തിന് എല്ലാ സംവിധാനങ്ങളും അതത് നഗരസഭകളിൽ ഒരുക്കുക എന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ സമഗ്ര മാലിന്യ പരിപാലനത്തിന് മേഖലാതല സംവിധാനങ്ങളും വേണ്ടതായി വരും. സംസ്കരണവും പുനരുപയോഗവും സാധ്യമല്ലാത്ത നിഷ്ക്രിയ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് സംസ്ഥാനത്ത് നിലവിൽ സംവിധാനങ്ങളില്ല. ഇത് മറികടക്കാൻ സംസ്ഥാനത്തെ 5 ക്ലസ്റ്ററുകളായി തിരിക്കുകയാണ്. ഓരോ ക്ലസ്റ്ററിലും ഓരോ ശാസ്ത്രീയ ലാൻഡ്ഫില്ലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിലൊന്നിൻ്റെ സാധ്യതാ പഠനം
ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. മാലിന്യ സംസ്കരണ രംഗത്തെ തൊഴിൽ സംരംഭക സാധ്യതകളെ കൂടുതലായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. ജൈവവളം ഉൽപ്പാദനം, റീസൈക്ലിംഗ് ഇൻഡസ്ട്രി, വേസ്റ്റ് റെൻഡറിംഗ് തുടങ്ങിയ വിവിധ മേഖലകളിൽ നിലവിൽ ഇപ്പോൾ തന്നെ 100,000+ ആളുകൾ കേരളത്തിൽ ജോലിയെടുക്കുന്നുണ്ട്. ബദൽ ഉൽപ്പന്നങ്ങൾ, ഡിജിറ്റൽ ടെക്നോളജി, പ്രോസസ്സിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നൂതന സംരംഭങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുമുണ്ട്. അത്തരം സാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ സംരംഭങ്ങൾ ഒരുക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയേണ്ടതാണ്. സംസ്കരിച്ച മാലിന്യങ്ങളെ കെട്ടിട നിർമ്മാണത്തിനും മറ്റും ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന സംരംഭങ്ങൾ മേഖലാതലത്തിൽ ആരംഭിക്കാനാവും. വളർന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ മേഖലയുള്ള നാടാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഇത് മികച്ച തൊഴിൽ സാധ്യത ഇവിടെ സൃഷ്ടിക്കും. അജൈവ മാലിന്യങ്ങളിൽ നേരിട്ട് പുനരുപയോഗ സാധ്യതയുള്ളതും അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കാവുന്നതും ആയ ഇനങ്ങളുണ്ട്. പലപ്പോഴും അവയെല്ലാം നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തേക്കാണ് കൊണ്ടുപോകുന്നത്. സംസ്ഥാനത്തിനകത്ത് തന്നെ അവയെ ഉപയോഗപ്പെടുത്തുന്നതിനും പ്രാദേശിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ഒരു ഗ്രീൻ ഇൻഡസ്ട്രിയൽ പാർക്ക് വിഭാവനം ചെയ്യുകയാണ്. മാലിന്യ സംസ്കരണ രംഗത്ത് ഈ മാലിന്യങ്ങളുടെ പുനഃചക്രമണം വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കാർ ഓഫീസുകളിൽ നിന്നും മറ്റുമുള്ള ഈ മാലിന്യ ശേഖരണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ ജില്ലകളിൽ നടന്നു വരുന്നുണ്ട്. ഓരോ ജില്ലയെയും 4 സെക്ടറുകളായി തിരിച്ച് ഓരോ സെക്ടറിനും ചാർജ് ഓഫീസറെ ചുമതലപ്പെടുത്തിയാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഈ മാലിന്യം ശേഖരിച്ച് ശാസ്ത്രീയമായി പുനഃചക്രമണം നടത്തുന്നതിനായി അംഗീകൃത റീസൈക്ലിംഗ് ഏജൻസികൾക്ക് കൈമാറുകയാണ്. മൂല്യവർദ്ധിത സേവനമെന്ന നിലയിൽ ആപൽക്കരമായ മാലിന്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള മോണിറ്ററുകൾ, കാർട്രിഡ്ജുകൾ ഇവയെല്ലാം ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുകയാണ്. ഇത്തരത്തിൽ ദീർഘവീക്ഷണത്തോടെയുള്ള ബഹുമുഖമായ ഇടപെടലുകളാണ് മാലിന്യ സംസ്കരണ രംഗത്ത് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. എന്നാൽ സമ്പൂർണമായ മാലിന്യ സംസ്കരണ കാര്യങ്ങൾക്ക് സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ മാത്രം മതിയാവില്ല. ഇതിന് സമൂഹത്തിൻ്റെ ആകെ കൂട്ടായ പ്രവർത്തനമാണ് ആവശ്യം. പൊതുജനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, മറ്റ് ജനപ്രതിനിധികൾ, അങ്ങനെ എല്ലാ മേഖലയിലുള്ളവരും ഒരേ മനസ്സോടെ കൈകോർത്ത് ഉത്തരവാദിത്വത്തോടെ മാലിന്യ നിർമ്മാർജ്ജനം ഏറ്റെടുക്കണം. എങ്കിൽ മാത്രമേ നാം വിഭാവനം ചെയ്യും വിധമുള്ള മാലിന്യമുക്തം നവകേരളം യാഥാർത്ഥ്യമാവുകയുള്ളൂ. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിലൂടെ
മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നത് നാം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സഹായിക്കും. ഒന്ന്, ഇതിൻ്റെ ഭാഗമായി തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനാകും. ശുചിത്വമുള്ള നഗരങ്ങൾ, പൊതു ഇടങ്ങൾ, അത് ടൂറിസം രംഗത്തിന് വലിയ ഉണർവ് നൽകും. തെരുവ് നായകൾ, വന്യജീവികൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് അവ കുറക്കുന്നതിനും ഇത് സഹായിക്കും. സാംക്രമിക രോഗങ്ങൾ തടയുന്നതിനും അത് നല്ലതുപോലെ ഉപകരിക്കും. അപ്പോൾ സമൂഹത്തിനാകെ ഗുണകരമാവുന്ന ഒരു ഇടപെടലാണ് മാലിന്യ നിർമ്മാർജ്ജനവും സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. ഈ ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.